गुड मॉर्निंग. नेक्स्ट टॉपिक इज प्री इनकॉर्पोरेशन कॉन्ट्रैक्ट एंड प्रोविजनल कॉन्ट्रैक्ट. രണ്ട് തരത്തിലുള്ള കോൺട്രാക്റ്റ് ഉണ്ട്, പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റും പ്രൊവിഷണൽ കോൺട്രാക്റ്റ്. സോ ഫസ്റ്റ് ലെറ്റ് സീ വാട്ട് ഇസ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്. അപ്പോൾ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ കോൺട്രാക്ട് വിച്ച് ദ പ്രൊമോട്ടേഴ്സ് ഓഫ് ദി കമ്പനി മേക്ക് ബിഫോർ ദ കമ്പനി ഇസ് ഇൻകോർപ്പറേറ്റഡ്. ആ വേർഡ് എന്ന് മനസ്സിലാക്കിക്കോണം, പ്രീ ഇൻകോർപ്പറേഷൻ എന്നാണ്, ഇൻകോർപ്പറേഷന് മുമ്പ് വരുന്ന കോൺട്രാക്ട്. മനസ്സിലായല്ലോ. അതായത് ഇൻകോർപ്പറേഷന് മുന്നേ കമ്പനീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരാ? പ്രൊമോട്ടേഴ്സാണ്. അപ്പോൾ പ്രൊമോട്ടേഴ്സ് ഉണ്ടാക്കുന്ന കോൺട്രാക്ട് കരാറുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്. ഓൺ ദ അസംപ്ഷൻ ദ കമ്പനി വിൽ അസ്യൂം റെസ്പോൺസിബിലിറ്റി ഫോർ ദി കോൺട്രാക്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ദോസ് കോൺട്രാക്ട് വിച്ച് ആർ മെയ്ഡ് ബൈ ദി promoters with different parties on behalf of the company yet to be incorporated. So such contracts are generally entered into by the promoters to acquire some property or right for and on behalf of the company to be formed. Appa karyamayitte inganulla contract veru, appo കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ കമ്പനിക്ക് ആവശ്യമുള്ള എന്തെങ്കിലും അസറ്റ്സ് പർച്ചേസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് ഇല്ലേ, അതൊക്കെയാണ് ഇതിൽ വരിക. പ്രൊമോട്ടേഴ്സ് എൻറ്റർ ഇൻ ടു പ്രിലിമിനറി കോൺട്രാക്ട്സ് ജനറലി ആസ് ഏജൻറ്റ്സ് ആൻഡ് ട്രസ്റ്റീസ് ഓഫ് ദ കമ്പനി. നമ്മൾ പ്രൊമോട്ടേഴ്സിൻ്റെ ആ ഭാഗമെടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ട്രസ്റ്റീസായിട്ടും ഏജൻസായിട്ടും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് പ്രൊമോട്ടേഴ്സ്. സോ സച്ച് കോൺട്രാക്ട്സ് ആർ നോട്ട് ലീഗലി ബൈൻഡിങ് ഓൺ ദ കമ്പനി ബിക്കോസ് ടു കൺസെൻറ്റിംഗ് പാർട്ടീസ് ആർ നെസസറി ടു എ കോൺട്രാക്ട്, വേറാസ് ദ കമ്പനി ഇസ് എ നോൺ എൻറ്റിറ്റി ബിഫോർ ഇൻകോർപ്പറേഷൻ. അപ്പോൾ അങ്ങനെയുള്ള കോൺട്രാക്റ്റ്, ഈ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് ഒരിക്കലും കമ്പനീനെ ബാധിക്കുന്നില്ല. ഇറ്റ് ഇസ് നോട്ട് ബൈൻഡിങ് ഓൺ ദ കമ്പനി ബിക്കോസ് കമ്പനി ഇസ് നോട്ട് ഇൻ എക്സിസ്റ്റൻസ് അറ്റ് ദ ടൈം ഓഫ് ദി കോൺട്രാക്ട്. സോ കമ്പനി ഇസ് നോട്ട് ലയബിൾ ഫോർ ദി ആക്ട് ഓഫ് പ്രൊമോട്ടേഴ്സ് ഡൺ ബിഫോർ ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ എന്നാണ് പറയുന്നു. അപ്പോൾ ദ ലീഗൽ പൊസിഷൻ വിത്ത് റിഗാർഡ് ടു പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട് നോക്കാം. A pre-incorporation contract never binds a company since a person cannot contract before his or its existence and the company before incorporation has no legal existence na parayne adine company nilavil varunnadinte munpa varunnadana incorporation kanjale ullu company nilavil varunnullu adine legal existence kittunullu അപ്പോൾ അതിൻ്റെ മുന്നേ വരുന്ന കോൺട്രാക്റ്റ് ആയതുകൊണ്ട് ഇറ്റ് വിൽ നെവർ ബൈൻഡ് ദ കമ്പനി എന്ന് പറയുന്നത് കുറേ കേസ് ലോസ് ഒക്കെ പറയുന്നുണ്ട്. അതൊന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. അതായത് ഒരിക്കലും എന്താണെന്നാണ് പറയുന്നത്, അങ്ങനെയുള്ള കോൺട്രാക്റ്റ് എന്താ പറയുക, പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് നെവർ ബൈൻഡ് ദ കമ്പനി. ദെൻ സെക്കൻഡ് ഇസ് ദ കമ്പനി കനോട്ട് സ്യൂ ഓൺ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്. അതായത് കമ്പനീൻ്റെ കമ്പനിക്ക് ഒരു ബാധ്യത വരില്ല, അതേമാതിരി കമ്പനിക്ക് അവർക്ക് ആരായിട്ടാണോ കോൺട്രാക്ട് ഉണ്ടാക്കിയത് അവരുമായിട്ട് യാതൊരു ഇതുമില്ല. അതായത് കമ്പനി കനോട്ട് സ്യൂ ഓൺ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് കനോട്ട് ടേക്ക് ദ ബെനിഫിറ്റ് ഓഫ് ദി കോൺട്രാക്ട് മെയ്ഡ് ഇറ്റ്സ് ബിഹാഫ് ബിഫോർ ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ. അതിനും ഒരു കേസിലോ ഇവിടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, റിഗാർഡിംഗ് പ്രിലിമിനറി കോൺട്രാക്ട്സ് അല്ലെങ്കിൽ പ്രീ ഇൻകോർപ്പറേഷൻ ദ കോൺട്രാക്ട്, കമ്പനി വെൻ രജിസ്റ്റേർഡ് ക്യാൻ നീദർ ബി ബൗണ്ട് സച്ച് എ കോൺട്രാക്ട് നോർ ഹാസ് ഇറ്റ് എനി റൈറ്റ് ടു സ്യൂ എ തേർഡ് പാർട്ടി ഇൻ ടു ഫുൾഫില്ലിങ് ഇറ്റ്. കമ്പനീൻ്റെ പേരിലും ഒരു നടപടി സ്വീകരിക്കാൻ പറ്റില്ല, കമ്പനിക്ക് അതേപോലെ ഈ തേർഡ് പാർട്ടീൻ്റെ മേലും ഒരു നടപടി സ്വീകരിക്കാൻ പറ്റില്ല, നോൺ പെർഫോമൻസ് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. A person cannot enter into a contract on behalf of a company before the company is bond na parayunnathu. However, it may be necessary to bind an outsider with a contract before the company is incorporated. Okay, adondana there is a need for pre-incorporation contract. Ini ചില സമയത്ത് സ്പെസിഫിക് പെർഫോമൻസ് ഓർഡർ ചെയ്യും. നമ്മൾ റെമഡീസ് ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൽ സ്പെസിഫിക് പെർഫോമൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഈ സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട് എന്താണെന്ന് നോക്കാം. അപ്പോൾ ദ പ്രിൻസിപ്പിൾ ഓഫ് നോൺ റാറ്റിഫിക്കേഷൻ ഓഫ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട് ബൈ ദ കമ്പനി
is subject to section 15 clause H and 19E of Specific Relief Act 1963. According to these provisions, where the promoters had made a contract on behalf of the company before its incorporation, the contract may be specifically performed by or against the company. അപ്പോൾ ചില സമയത്ത് ഈ സ്പെഷ്യൽ സ്പെസിഫിക് റിലീഫ് ആക്ട് അനുസരിച്ചിട്ട് സ്പെസിഫിക് പെർഫോമൻസ് ഓർഡർ ചെയ്യും. അത് ഏതൊക്കെ കേസിലാണ്? ദ കോൺട്രാക്ട് ഷുഡ് ഹാവ് ബീൻ എൻറ്റേർഡ് ഇൻ ടു ബൈ ദ പ്രൊമോട്ടർ ഫോർ ദ പേർപ്പസ് ഓഫ് ദി കമ്പനി. അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ ദ ടേംസ് ഓഫ് ഇൻകോർപ്പറേഷൻ ഷുഡ് വാറൻറ്റ് സച്ച് കോൺട്രാക്ട്. ദെൻ തേർഡ് കേസ്, ദ കമ്പനി ഷുഡ് ആക്സെപ്റ്റ് ദ കോൺട്രാക്ട് ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ. കമ്പനി റാറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ല. സച്ച് ആക്സെപ്റ്റൻസ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ അതർ പാർട്ടി ടു ദി കോൺട്രാക്ട്. ആൻഡ് ലാസ്റ്റ് വൺ, സോറി, ദീസ് ആർ ദ ഫോർ കേസസ് അണ്ടർ വിച്ച് എന്താ പറയുക, കോൺട്രാക്ട് മേ ബി സ്പെസിഫിക്കലി പെർഫോംഡ്. ഇനി നമ്മൾ നോക്കാൻ പോണത് വാട്ട് ഇസ് പ്രൊവിഷണൽ കോൺട്രാക്ട്സ് എന്നുള്ളതാണ്. പ്രൊവിഷണൽ കോൺട്രാക്ട്സിൽ പറയുന്നത് എന്തൊക്കെയാണ്? കോൺട്രാക്ട് എൻറ്റേർഡ് ഇൻ ടു ബൈ എ കമ്പനി ആഫ്റ്റർ ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ ആൻഡ് ബിഫോർ ഇറ്റ് ഇസ് എൻറ്റൈറ്റിൽ ടു കമൻസ് ബിസിനസ് ആർ പ്രൊവിഷണൽ ഓൺലി. അതായത് ഇൻകോർപ്പറേഷന് ശേഷമാണ് നിലവിൽ വരുന്നത്, പക്ഷേ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻ്റ് കിട്ടിയിട്ടില്ല. അതായത് സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട് കമ്പനീൻ്റെ ഫോർമേഷൻ, പക്ഷേ ഫോർത്ത് സ്റ്റേജ് എത്തിയിട്ടില്ല. അങ്ങനെയുള്ള സമയത്ത് വരുന്ന കോൺട്രാക്ട്സിനെയാണ് പ്രൊവിഷണൽ എന്ന് പറയാം. ആൻഡ് ആർ നോട്ട് ബൈൻഡിങ് ഓൺ ദ കമ്പനി അൺടിൽ ദ ട്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ഇസ് ഇഷ്യൂഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രൊവിഷണൽ ഡിനോട്ട്സ് ദാറ്റ് ദ കോൺട്രാക്ട് ഷുഡ് ബി റീഡ് സബ്ജെക്ട് ടു എൻ ഇംപ്ലൈഡ് ടേം ദാറ്റ് ഇറ്റ് ഷാൾ നോട്ട് ബി ബൈൻഡിങ് അൺടിൽ ദ കമ്പനി ബിക്കംസ് എൻറ്റൈറ്റിൽ ടു കമൻസ് ബിസിനസ്. അപ്പോൾ ഈ പ്രൊവിഷണലും പ്രീ ഇൻകോർപ്പറേഷനും മാറിപ്പോവാൻ പാടില്ല. പ്രീ ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷന് മുമ്പ് വരുന്ന കോൺട്രാക്ട്, പ്രൊമോട്ടേഴ്സും തേർഡ് പാർട്ടിയും തമ്മിൽ ഉണ്ടാക്കുന്ന കോൺട്രാക്ട്. പ്രൊവിഷണൽ കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ, ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ. കമ്പനി നിലവിൽ വന്നിട്ടുണ്ട്, പക്ഷേ കമ്പനിക്ക് എന്ത് കിട്ടിയിട്ടില്ല? സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു സമയത്ത് കമ്പനിക്ക് ശരിക്കും എന്താണ്, ആ സർട്ടിഫിക്കറ്റും കൂടെ കിട്ടി, കമൻസ്മെൻറ്റ് സർട്ടിഫിക്കറ്റും കൂടെ കിട്ടിയാലേ കമ്പനി ആവുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന ആ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, കോൺട്രാക്ട്സ് ആണ് പ്രൊവിഷണൽ കോൺട്രാക്ട്സ് എന്ന് പറയാം. അപ്പോൾ കോൺസിക്വൻ്റ്ലി ഷുഡ് ദ കമ്പനി ഗോ ഇൻ ടു ലിക്വിഡേഷൻ വിത്തൗട്ട് കമൻസിങ് ദ ബിസിനസ് സച്ച് കോൺട്രാക്ട് കനോട്ട് ബി എൻഫോഴ്സ്ഡ് അറ്റ് ഓൾ എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടും മനസ്സിലായല്ലോ. അപ്പോൾ പ്രൊവിഷണൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് മീൻസ് കോൺട്രാക്ട് എൻറ്റേർഡ് ഇൻ ടു ബൈ എ പബ്ലിക് കമ്പനി ആഫ്റ്റർ ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ ബട്ട് ബിഫോർ ഒബ്ടെയിനിങ് ദ സർട്ടിഫിക്കറ്റ് ടു കമൻസ് ബിസിനസ്. സോ എനി കോൺട്രാക്ട് മെയ്ഡ് ബൈ എ കമ്പനി ബിഫോർ ദ ഡേറ്റ് അറ്റ് വിച്ച് ഇറ്റ് ഈസ് എൻറ്റൈറ്റിൽ ടു കമൻസ് ബിസിനസ് shall be provisional only and hence shall not be binding on the company until that date and on that date it shall become binding. Okay, appo anganeulla contract neyana provisional contracts nu parayam. Thank you.